ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ശാശ്രയ പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ ജോസ്തയിൽ തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംരക്ഷിക്കുന്ന ബി പിയിൽ കുടുംബത്തിൽപ്പെട്ട മാതാവിന് അല്ലെങ്കിൽ രക്ഷാകർത്താവിന് അത് സ്ത്രീ ആയിരിക്കണം സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി ഒറ്റത്തവണ മാത്രം നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ശാശ്രയ പദ്ധതി ഒറ്റത്തവണ ധനസഹായമായിട്ട് മുപ്പത്തിയായിരം രൂപയാണ് അവർക്ക് ലഭിക്കുക എട്ടാം ക്ലാസ് എങ്കിലും മിനിമം വിദ്യാഭ്യാസം യോഗ്യതയുണ്ടായിരിക്കണം മാനസിക വെല്ലുവിളി എഴുപത് ശതമാനത്തിൽ കൂടുതലുള്ള വ്യക്തികളുടെ മാതാവ് അല്ലെങ്കിൽ രക്ഷാകർത്താവിനാണ് മുൻഗണന ഈ സ്കീമിലുള്ളത് വിധവകള് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സ്ത്രീകൾ നിയമപരമായി വിവാഹമോചനം നേടിയ സ്ത്രീകൾ ഭർത്താവ് ജീവിച്ചിരുന്നിട്ടും വിവാഹബന്ധം വേർപെടുത്താതെ ഭർത്താവിൽ നിന്നും സഹായം ലഭ്യമാ ലഭ്യമാകാത്ത സ്ത്രീകൾ അവിവാഹിതരായ അമ്മമാർ എന്നിവർക്കാണ് ഈ ശാസ്ത്രീയ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യത സ്വയം തൊഴിൽ സംബന്ധിച്ച് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സഹിതം അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർക്ക് നൽകി കഴിഞ്ഞാൽ ഈ സാശ്രയ പദ്ധതിയിലൂടെ ഒരു പ്രാവശ്യം മുപ്പത്തി രൂപ അവർക്ക് ലഭിക്കും അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളവർക്ക് താല്പര്യം കാണിക്കണമെന്നും മറ്റുള്ളവർ ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചൂണ്ടെന്ന് അങ്ങ് പരിമിതരുടെ കൃത്യനിർവഹണത്തിന് തടസ്സമാകുന്ന വൈകല്യം മറികടക്കാൻ ഉതകുന്ന സഹായ ഉപകരണങ്ങൾ നൽകുന്ന ഒരു സഹായ ഉപകരണ വിതരണ പദ്ധതി സോഷ്യൽ വെൽഫെയർ പോലെ നടപ്പിലാക്കുന്നുണ്ട് ഇതിന് വേണ്ടത് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാന പരിധിയുള്ളവരായിരിക്കണം അപേക്ഷകർ ആവശ്യപ്പെടുന്ന സഹായ ഉപകരണം ഉപയോഗിക്കുന്നതിന് അപേക്ഷകന് പ്രാപ്തി ഉണ്ടെന്നുള്ള മെഡിക്കൽ ഓഫീസറുടെ സാക്ഷിപത്രം വേണം സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും ഒരു തവണ ഉപകരണം ലഭിച്ചവർ ഈ പദ്ധതിയിൽ വീണ്ടും യോഗ്യതയില്ല അല്ലാത്തവർക്കാണ് ഈ പദ്ധതിയിൽ ഉപകരണം വാങ്ങാനുള്ള യോഗ്യത അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഉപകരണം വാങ്ങുന്നതിനുള്ള സഹായം ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്